ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. ഇടതുപക്ഷത്തിന് ആശ്വസിക്കാവുന്ന ഒരു വിജയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അവരത് ആശ്വാസമായിട്ടാണോ അഹങ്കാരമായിട്ടാണോ കണക്കിലെടുത്തിരിക്കുന്നത്? ഇത്തരത്തിലൊരു സംശയം ഉണ്ടാകാൻ കാരണമുണ്ട്. ഏവർക്കും ഇത്തരത്തിലുള്ളൊരു ബോധമുണ്ടായിരുന്നു, ഇടതുപക്ഷം ഇത്രയും കൂറ്റൻ വിജയം നേടിയെടുത്തു കഴിഞ്ഞാൽ അവർ മറ്റുള്ള പാർട്ടികളുടെ മേലേക്ക് കയറും എന്നുള്ള ഒരു ആദി. അത് നേരത്തെ തന്നെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോഴിതാ അത് സത്യമായി നമ്മുടെ മുന്നിൽ ഒരു തെളിവായി വന്നു കഴിഞ്ഞു. ആലപ്പുഴയിലെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജയിച്ച എസ് കൃഷ്ണകുമാർ സി പി എമ്മിൻ്റെ നിയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം മുനിസിപ്പാലിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ വാർഡ് പിടിച്ചെടുത്തു. അതിനുശേഷം ആഹ്ലാദ പ്രകടനത്തിനിടെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. താൻ ഈ വാർഡിലെ എല്ലാ പേരുടെയും കൗൺസിലറായിരിക്കില്ല എന്ന് അസന്നിഗ്ധം പ്രഖ്യാപിക്കുകയാണ് കൃഷ്ണകുമാർ. അദ്ദേഹം പറയുന്നത് തനിക്ക് വോട്ട് ചെയ്ത 375 കുടുംബങ്ങളുടെ മാത്രം കൗൺസിലറായിരിക്കും താനെന്നാണ്. ബാക്കിയുള്ളവർ തൻ്റെ അടുത്തേക്ക് യാതൊരു കാര്യവും പറഞ്ഞ് വരരുതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം വളരെ ഗർജനത്തോടുകൂടി അവിടെ പറയുകയാണ്, 3 കുടുംബങ്ങളാണ് എന്നെ ഒറ്റാൻ ശ്രമിച്ചത്, ആ 3 കുടുംബങ്ങൾക്ക് ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇത്തരത്തിൽ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടന്നു കഴിയുകയും അതിൽ വിജയിച്ചു കഴിയുകയും ചെയ്തതിന് ശേഷം ഇത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വളരെ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ഒരു പ്രസംഗം നടത്താൻ കേരളത്തിൽ ആർക്കാണ് കഴിയുക? അതെ, അങ്ങനെയാണ് സി പി എം ഇപ്പോഴിവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ നാന്ദി കുറിക്കുകയാണ് ഈ പ്രസംഗത്തിലൂടെ കൃഷ്ണകുമാർ. എന്തായാലും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഇത് പിണറായി വിജയൻ സർക്കാർ തരുന്ന പണം ഉപയോഗിച്ചാണ് ഇവിടെ റോഡ് നന്നാക്കുന്നത്, മറ്റെല്ലാം ചെയ്യുന്നത്. അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ സി പി എമ്മുകാരുടെ നെഞ്ചത്തേക്കാണെന്ന് നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് തങ്ങൾ എന്തെല്ലാം ചെയ്തു തരുന്നു അതിനനുസരിച്ച് ഹരേ രാമ എന്ന് പറയുന്ന പോലെ ഹരേ കൃഷ്ണകുമാർ എന്ന് പറയണമെന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് ഇദ്ദേഹം. എന്തായാലും വളരെ വിവാദമായി ഈ പ്രസംഗം മാറുമെന്ന് നമുക്ക് ഉറപ്പാണ്. നമുക്ക് ആ പ്രസംഗത്തിലേക്കൊന്ന് കടക്കാം. ഞാനൊരു 2 വാക്ക് പറയാതെ പോയാൽ നിങ്ങൾ എന്നെ നാളെ ചീത്ത വിളിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാനിവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഈ പ്രദേശത്തെ ഓരോ വീട്ടുകാരും അവരുടെ പുരയിടത്തിൽ നിന്ന് ഒരു കാലി റോഡിലേക്ക് വെക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെ നെഞ്ചത്തല്ല, കൃഷ്ണകുമാർ ഉണ്ടാക്കിയ റോഡിലേക്കാണ് കാല് വെക്കുന്നതെന്നുള്ള ചിന്ത ഉണ്ടാവുന്നത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റുകാരൻ കൊണ്ടുവന്ന പൈപ്പ് ലൈനിലെ വെള്ളം കുടിക്കുമ്പോൾ നന്ദിയോടുകൂടി കുടിക്കണം. ആ വെള്ളം തൊണ്ടയിൽ ഇറങ്ങുമ്പോൾ ഹരേ റാം എന്ന് പറയുന്നതിന് പകരം ഹരേ കൃഷ്ണകുമാർ എന്ന് നിങ്ങൾ ഉച്ചരിക്കാൻ പഠിക്കണം. വെള്ളം ഓരോ തുള്ളി വെള്ളവും, ഞാനിത് പറയുന്നത് അഹങ്കാരമാണെന്ന് എനിക്കറിയാം. ഇന്നലത്തെ മഴയിൽ കുരുത്ത ഒരു തകരയ്ക്ക് വേണ്ടി സ്വന്തം കൂടപ്പറപ്പനെ തള്ളിപ്പറഞ്ഞ പരീക്ഷകൾ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ പ്രദേശത്തെ മുഴുവൻ പേരുടെയും കൗൺസിലറായിരിക്കത്തില്ല വരുന്ന 5 മാസം. വൈകി കൂടെ പറയുന്നതിൽ എനിക്ക് ഒരു ഉദ്ദേശമുണ്ട്. 2000 ഞാനിവിടെ കൗൺസിൽ പഞ്ചായത്ത് മെമ്പറായപ്പോൾ ഈ പ്രദേശത്തിന്റെ മുഴുവൻ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചു. 2005 എന്നെ വീണ്ടും തെരഞ്ഞെടുത്തപ്പോൾ ഞാൻ വീണ്ടും ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരെ ഉൾക്കൊള്ളാൻ തയ്യാറായി. പല വഴി കലപിച്ച് ഭിന്നിച്ചു പോയവരെ ഒത്തുചേർത്ത്, ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും കൂട്ടിച്ചേർത്ത് എല്ലാവരെയും ഒരുമിപ്പിച്ച് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി കൃഷ്ണകുമാർ കൊണ്ടുവന്നതല്ലാതെ ഒരു ഒടേ തമ്പുരാനും ഇവിടെ ഒരു ചുക്കം ചെയ്തിട്ടില്ല എന്ന ഓർമ്മ ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്നലെ പുരത്ത് ഒരു ബി ജെ പിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം പ്രസ്ഥാനത്തെ തള്ളിപ്പറയാൻ തയ്യാറായ എനിക്കറിയാം. ഈ കുടുംബത്തില് ഞാൻ കണക്കുകൂട്ടിയിൽ നിന്ന് മാലേക്കടവ് മുതൽ രാമൻപറ്റിപടം കാവ് വരെയുള്ള മുഴുവൻ വീട് പ്രദേശത്തിൽ നിന്ന് 3 കുടുംബങ്ങൾ എന്നെ ഒറ്റി വോട്ട് കഴിഞ്ഞ് ഞാൻ ഇത്രയും താമസിച്ചതും അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ. ഓരോ വോട്ട് എണ്ണുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് എനിക്ക് വോട്ട് ചെയ്യുന്നത് എന്ന്. ആരും നൽകണ്ട, ഇതിന്റെ കൂടെ നടക്കുമ്പോൾ കൂടെ ചിരിക്കുമ്പോൾ എല്ലാവരും കൃഷ്ണകുമാർ വോട്ട് ചെയ്തവരാണോ എന്നൊരു ധാരണ കൃഷ്ണകുമാറിനില്ല. എനിക്ക് വോട്ട് ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ട് തലേദിവസം രാത്രി 9:30 4500 രൂപയ്ക്ക് വേണ്ടി എന്നെ ഒറ്റുകൊടുത്ത 3 കുടുംബങ്ങൾ, ഞാനാ 4500 രൂപയും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വരുമ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത്
പെരിങ്കായത്തിന്റെ സഞ്ജീവമായി ബി ജെ പി സ്ഥാനാർത്ഥി വരുമ്പോൾ ഞാൻ തൊട്ടുപുറകിലുണ്ടായിരുന്നു. തടസ്സപ്പെടുത്താൻ ഞാൻ തയ്യാറാകാതിരുന്നത് എന്റെ മാന്യത. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ചങ്കുറപ്പുണ്ടായിരുന്നു. എന്റെ പ്രസ്ഥാനത്തിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങൾ മേടിക്കുന്ന 4,500 രൂപ കൊണ്ട് ഈ പ്രദേശത്തെ 271 വീട്ടുകാരെ ഒറ്റുകൊടുക്കാൻ കഴിയില്ല എന്ന എന്റെ ആത്മവിശ്വാസമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ആരെങ്കിലും എന്നെ സമീപിക്കുന്ന പുതു പുത്തൻ കൂറ്റുകാർ ശ്രദ്ധിച്ചോളുക. 389 വോട്ട് ഞാൻ കണക്കുകൂട്ടി രേഖപ്പെടുത്തിയതാണ്. പക്ഷെ എനിക്ക് കിട്ടിയത് 375, 14 വോട്ട് മാത്രമാണ് ഈ പ്രവർത്തനം എനിക്ക് നഷ്ടപ്പെട്ടത്. ആ 14 കുടുംബങ്ങളിൽ 2 കുടുംബം കുറ്റിക്കാട്ടിൽ ലക്ഷം വീട്ടിൽ നിന്നാണ്, 2 കുടുംബം ഇവിടെ നിന്നുമാണ്. ആരെ എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അവർ ചിന്തിച്ചോളൂ, ദയവേ ഇത് ഒരു കാര്യം. അടുത്ത 5 വർഷം ഞാൻ തന്നെയാണ് ഇവിടുത്തെ കൗൺസിലർ. എന്നെ ഒരു കാര്യത്തിന് സമീപിക്കാൻ വരണം. ഇതാണ് പ്രസംഗം. നിങ്ങൾ കേട്ടില്ലേ, 3 കുടുംബങ്ങളെ, ലക്ഷം വീട്ടിലുള്ള 3 കുടുംബങ്ങളെ ആ ടാർ പോലും ഇടാത്ത റോഡിൽ വന്നതെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം ഘോരം അവർക്കെതിരെ പ്രസംഗിക്കുകയാണ്. ഒരു 14 പേരെ താൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. ഇതാണോ ജനാധിപത്യം? ഇതാണോ ഈ കേരളം പിടിച്ചെടുത്ത പാർട്ടിയുടെ ഇവിടുത്തെ രാഷ്ട്രീയ ബോധം? ഇത് ഓരോ ജനതയും ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തായാലും ഈ ചോദ്യം വരുന്ന ആളുകൾ ഉയരുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു.